ഹലോ, എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു വെള്ളക്കടല കറി ഉണ്ടാക്കിയല്ലോ നമുക്കിന്ന്. പക്ഷെ ഇത്തവണ നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യണത്. എന്താണെന്നാൽ അടിപൊളി ടേസ്റ്റാണ്, പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കടക്കണേക്കാൾ മുന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കണിലും ഓളെന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് അഥവാ 2 ഗ്ലാസ് വെള്ളക്കടല ഒരു 8-9 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. കുതിർത്ത് വെച്ചതിന് ശേഷം ദേ ഇങ്ങനെയാണ് ഇരിക്കണം കേട്ടോ. ദേ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ കടല അളന്നെടുത്തിരിക്കുന്നത്. ഇത് 240 ml മെഷർമെൻറ്റ് ഗ്ലാസ്സാണ് കേട്ടോ. ഇതിൽ 2 ഗ്ലാസ് കടല വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ കുതിർന്ന് വന്നതിന് ശേഷം ഇതിൻ്റെ വെള്ളം കളഞ്ഞ് നന്നായിട്ട് 2-3 വട്ടം കഴുകി എടുക്കുക. കടല വേവിക്കാനായിട്ട് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു ചെറിയ സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള നമുക്ക് ഇതിലേക്ക് ഒരുപാട് വേണ്ട, ചെറുത് മതി. വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പകുതി എടുത്താൽ മതി കേട്ടോ. ഇനി ഒരു ചെറിയ തക്കാളി അരിഞ്ഞ് ചേർക്കാം. തക്കാളിയും അതെ, ഇതിലേക്ക് ഒരുപാട് ആവശ്യമില്ല. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണോളം ഉപ്പ്. ഇനി കടല വേവാൻ ആവശ്യമുള്ള വെള്ളം, അതായത് 3 ഗ്ലാസ് വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ കടല അളന്നെടുത്ത് അതേ ഗ്ലാസ്സിൽ തന്നെ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ 5 മുതൽ 7 വിസിൽ വരെ കുക്ക് ചെയ്യാം. 5 വിസിൽ മതിയാവും, എന്നാലും ഇൻ കേസ് ചില കടലയൊക്കെ ഭയങ്കര വേവുള്ളതാണെന്നുണ്ടെങ്കിൽ 7 വിസിൽ വരെയൊക്കെ കുക്ക് ചെയ്യാം. മിനിമം 5 കേട്ടോ. ഇപ്പോൾ നോക്കി ഒരു 5-6 വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ല പ്രഷറിലിരിക്കുകയാണല്ലോ, ഇതിൻ്റെ പ്രഷർ ഇങ്ങനെ ഇരുന്നിട്ട് തന്നെ തനിയെ നല്ലോണം പോട്ടെ. തനിയെ ഇരുന്ന് പ്രഷർ പോയതിന് ശേഷം നമുക്ക് ഇത് തുറന്ന് നോക്കാം. നോക്കി, കടല നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ പതുക്കെ പ്രസ് ചെയ്യുമ്പോഴേ നല്ല ഈസി ആയിട്ട് കടല ഉടഞ്ഞു വരണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഇനിയിപ്പോൾ എത്ര ടേസ്റ്റിൽ നമ്മൾ കടലക്കറി ഉണ്ടാക്കിയാലും കടല ശരിക്കും വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കടല നല്ല സോഫ്റ്റായിട്ട് വരണം നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേ. അതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ കടല റെഡി ആയിട്ടുണ്ട്, നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തേങ്ങ വേണം ഇതിനായിട്ട്. ഞാനിവിടെ 1/2 മുറിയുടെ തേങ്ങ അതിൻ്റെ 1/4 ഭാഗത്തോളം ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു തേങ്ങയുടെ 1/2 മുറി തേങ്ങയുടെ 1/4 ഭാഗം മുഴുവനും വേണ്ട. ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 5-6 ചെറിയുള്ളി, 7-8 ചെറിയല്ലി വെളുത്തുള്ളി, പിന്നെ നേരത്തെ പറഞ്ഞ അത്രയും തേങ്ങാപ്പീര, 1 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 2 ഏലയ്ക്ക, 2 ഗ്രാമ്പൂ, 1 തക്കോലം, 1 ചെറിയ കഷ്ണം പട്ട. പട്ട നമുക്ക് ഒരുപാട് വേണ്ട, നോക്കിയേ വളരെ നീളം കുറഞ്ഞിട്ടുള്ള, വണ്ണം കുറഞ്ഞിട്ടുള്ള ചെറിയൊരു പീസ് പട്ടയാണ് കേട്ടോ. പട്ട കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുത്തണ ഒരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ചേർത്താൽ മതി, ചെറുക്കാണെങ്കിൽ തന്നെ ഇത്രയും ഒരു ചെറിയ പീസ് മതി കേട്ടോ. അപ്പോൾ ഇത്രയും നമുക്ക് വെള്ളം ഒഴിക്കാണ്ട് ഒന്ന് ഒതുക്കിയെടുക്കുക, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. നോക്കിയേ ഈ ഒരു പരുവത്തിലാണ് ചതച്ചെടുത്തേക്കണത്, ഇത്ര മതി. ഇനി അടി കട്ടിയുള്ളൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് 1 2 കറിവേപ്പിലയും കൂടി ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്യുക. ഇവിടെയാണ് നമ്മുടെ ട്വിസ്റ്റ് വരുന്നത്. ഇത് നമ്മൾ വറുത്തരച്ച് വെക്കുന്ന കടലക്കറി അല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ നമ്മളിത് ഒരുപാട് റോസ്റ്റ് ആവുന്നവരെ അല്ലെങ്കിൽ ചുവക്കണവരെ വറക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ തേങ്ങയുടെ പച്ചമണം മാത്രം ഒന്ന് മാറി വരിക. അത് മാത്രമല്ല, തേങ്ങാപ്പീര പരസ്പരം ഇങ്ങനെ വിട്ട് വിട്ട് വരുന്നൊരു സ്റ്റേജ് ഉണ്ടല്ലോ, അത് വരുന്നത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്യാം. അതാണെങ്കിൽ വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്കങ്ങനെ വരും കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്യുമ്പോഴത്തേന് കുറച്ച് കഴിയുമ്പോഴത്തേന് നോക്കിയേ ഈ ഒരു പരുവത്തിൽ വരും. ഇതാണ് നമുക്ക് വേണ്ടത്, അതായത് തേങ്ങയുടെ നല്ലൊരു മണം വരും. പക്ഷേ എന്നാൽ അതിൻ്റെ കളറൊന്നും ചേഞ്ച് ആയിട്ടുണ്ടാവില്ല. തേങ്ങ ഇങ്ങനെ വിട്ട് വിട്ട് വരുന്ന ഈ ഒരു സ്റ്റേജിൽ വരുമ്പോഴത്തേന് നമുക്ക് തീ നല്ലോണം ഒന്ന് കുറച്ച് വയ്ക്കാം. എന്നിട്ടൊരു 1/4 ടീസ്പൂൺ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്തിട്ട് ചെറു തീയിൽ ഒരു 1.5 മിനിറ്റും കൂടിയിട്ട് റോസ്റ്റ് ചെയ്യാം. അതായത് നമ്മൾ ചേർത്ത പൊടിയുടെ ഒരു പച്ചമണം ഒന്ന് മാറി വരട്ടെ. 1.5 മിനിറ്റ് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നല്ല ചൂടിലിരിക്കുകയാണല്ലോ, നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഇതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കണം, കാരണം നമ്മൾ തന്നെയാണ് ഇതിനകത്തേക്കുള്ള ഗരം മസാല ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഒരു മസാലയുടെ ഒരു മണം നമുക്ക് ശരിക്കും ഈ ഒരു അരപ്പിനകത്ത് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഇപ്പോൾ കടല ഞാൻ വേറൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ, കാരണം ഞാൻ കുക്കറിനകത്തല്ല കറി ചെയ്യണത്. കുക്കറിൽ തന്നെ ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഈ വേവിച്ച കടലയിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളിതിലേക്ക് ഒട്ടും പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ഈ ഒരു ടൈമിൽ പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ 3 എണ്ണമാണ് ചേർക്കണം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഉപ്പ് മുഖം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് പോരാത്ത ഉപ്പ് നിങ്ങൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ.
നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കറി നന്നായിട്ട് അങ്ങ് തിളപ്പിക്കാം. പിന്നെ ഗരം മസാല നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്, നമ്മുടേതായിട്ടുള്ള മസാല നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് മണം പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടേസ്റ്റ് പോരാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എക്സ്ട്രാ ഗരം മസാല പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ചേർക്കുന്നില്ല, കാരണം മസാല കൂടുതലായാലും വലിയ ടേസ്റ്റൊന്നും കാണില്ല. പിന്നെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരല്പം മീറ്റ് മസാല ചേർക്കുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ, എല്ലാവർക്കും ഈ മീറ്റ് മസാല ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് ഓപ്ഷണലാണേ. നന്നായിട്ട് മിക്സ് ചെയ്ത് കറി നന്നായിട്ട് തിളപ്പിക്കുക. കുറേ നേരം കറി തിളച്ച് വരുമ്പോഴത്തേന് കറി നന്നായി കുറുകി വരും. നമ്മൾ ഇതിനകത്തേക്ക് ഒട്ടും ഓയിലൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ എന്നാലും ചെറുതായിട്ട് ആ തേങ്ങയിൽ നിന്നുള്ള ഒരു വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ മേലെ പൊന്തി വരാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വരുമ്പോഴത്തേന് നമുക്ക് കറി ഓഫ് ചെയ്യാം. കറി നന്നായി കുറുകിയിട്ടുണ്ട്. പിന്നെ തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഇരിക്കും തോറും വീണ്ടും കുറുകി വരും കേട്ടോ. ഇപ്പോൾ കറി ഞാനിപ്പോൾ ഓഫ് ചെയ്തേക്കുവാണ്. നമുക്കിനി ലാസ്റ്റ് ഒരു സ്റ്റെപ്പും കൂടി ചെയ്യാം. ഇതൊന്ന് താളിച്ചൊഴിക്കാം. അതിനായിട്ട് വേറൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കി, കടുക്, വറ്റൽമുളക്, അഞ്ചാറ് ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില, ഇത്രയും ഒന്നൊരു ഗോൾഡൻ കളറിൽ മൂത്ത് വരുമ്പോഴത്തേന് ഒരു അര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് ഒരു കളറിന് വേണ്ടിയിട്ട് കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ തന്നെ നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. താളിച്ചൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ കറി അടച്ചു വെക്കാം കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ മതി. അന്നേരമാണ് ആ താളിച്ചൊഴിച്ചതിൻ്റെ ടേസ്റ്റൊക്കെ കറിയിലേക്ക് പിടിക്കുക. നോക്കിയാൽ നല്ല അടിപൊളി കടലക്കറി റെഡിയാണ്. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ലൂസായിട്ട് തോന്നും, പക്ഷേ ഇതൊരു അരമണിക്കൂർ കൂടി ഇരുന്ന് കഴിയുമ്പോഴത്തേന് ശരിക്കും കുറുകും കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് സെറ്റായിട്ട് വരിക. നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള നല്ല മണമൊക്കെ ഉള്ള നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കടലക്കറി ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കുക, കമൻ്റായിട്ട് വന്നിട്ട് പറയുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ. ഞാൻ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.